ഈ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ സസ്റ്റൈനബിൾ എൻജിനീയറിംഗിന്റെ സെക്കൻഡ് മോഡ്യൂളിൽ എയർ പൊല്യൂഷൻ എന്താന്നാണ് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് എയർ പൊല്യൂഷന്റെ എയർ പൊല്യൂഷൻ ഉണ്ടാകാനായിട്ടുള്ള കാരണം അത് അതിന്റെ കോസ് അതിന്റെ ഇഫക്ട്സ് അതുപോലെ തന്നെ അതിന്റെ കൺട്രോളിങ് മെഷേഴ്സാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് നമുക്കറിയാം എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു മലിനീകരണം അത് കൂടുതലായിട്ടും മനുഷ്യ നിർമ്മിതി തന്നെയാണ് കാരണം നമ്മൾ എന്തെങ്കിലും ബേൺ ചെയ്യുമ്പോൾ ഹൗസ് ഹോൾഡ് ആയിട്ട് തന്നെ എന്തെങ്കിലും ബേൺ ചെയ്യുമ്പോൾ വരുന്ന പുക പടലങ്ങൾ അത് അറ്റ്മോസ്ഫിയറിനില് കടക്ക കടക്കുകയും അത് നമ്മുടെ അന്തരീക്ഷത്തെ കാര്യമായി തന്നെ ബാധിക്കുകയും ചെയ്യുന്നു അതുവഴി നമുക്കും മനുഷ്യനും അതുപോലെ തന്നെ പ്രകൃതിക്കും ദോഷം ചെയ്യുന്നത് ചെയ്യുക എന്നുള്ളതാണ് എയർ പൊല്യൂഷൻ എന്നതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുക നമുക്കതിൻ്റെ സോഴ്സുകളിലേക്ക് പോകുകയാണെങ്കിൽ സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ പറയുകയാണെങ്കിൽ പ്രധാനമായും മോട്ടോർ വെഹിക്കുലർ എക്സ്വസ്റ്റ് അല്ലെ നമുക്കറിയാം നമ്മുടെ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക അൺബേൺഡ് ആയിട്ടുള്ള ഫ്യൂൽസ് ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുന്നത് വഴി വരുന്ന അൺബേൺഡ് ഫ്യൂവൽസ് ആണ് പുകയായിട്ട് ബ്ലാക്ക് കളർ സ്മോക്ക് ആയിട്ട് വരുന്നത് അത് അന്തരീക്ഷത്തിനെ വളരെയധികം മലിനീകരണമാക്കുന്നുണ്ട് നമുക്ക് പ്രധാനമായും പറയുകയാണെങ്കിൽ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിന് വളരെയധികം അസാണ്ടസ് ആയിട്ട് ഉള്ള ഒരു പദാർത്ഥമാണ് ഒരു ഗ്യാസാണ് നമ്മുടെ ശ്വാസകോ കോശത്തെയൊക്കെ വളരെയധികം ബാധിക്കും അതുപോലെ തന്നെ പവർ സ്റ്റേഷൻസ് പവർ സ്റ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേൺ ചെയ്യുക അല്ലെങ്കിൽ ബോയിലേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഒരുപാട് എയർ പൊലൂട്ടൻ പൊലൂട്ടൻസ് ഉണ്ട് അത് അന്തരീക്ഷത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട് ഡിമോളിഷൻ ഓഫ് ബിൽഡിങ്സ് അതുപോലെ തന്നെ റോഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള ഇൻഡസ്ട്രീസും വരാം സിമെന്റ് ഫാക്ടറിങ് ഇൻഡസ്ട്രീസ് എല്ലാ തരത്തിലുള്ള ഇൻഡസ്ട്രീസും എയറിന് പൊലൂട്ടൺ എയർ പൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് വോൾക്കാനിക് ഇറപ്ഷൻസ് അതൊക്കെ നാച്ചുറൽ ആണെങ്കിൽ കൂടി അതും എയർ പൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഫോറസ്റ്റ് ഫയേഴ്സ് ബൈ മാൻ ഉണ്ട് അതുപോലെ തന്നെ നാച്ചുറലും ഉണ്ട് ഫോറസ്റ്റ് ഫയേഴ്സ് മനുഷ്യന്മാർ തന്നെ മരങ്ങൾ വെട്ടി മാറ്റുന്നതിന് വേണ്ടിയിട്ട് കാട് കത്തിച്ച് കളയുന്ന പരിപാടിയും ഉണ്ട് അപ്പം ഇതൊക്കെ സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ പറയുകയാണെങ്കിൽ കമ്പഷൻ നമ്മൾ നമ്മളെന്തേലും കത്തിക്കുമ്പോൾ വരുന്ന ഡസ്റ്റ് ഫ്യൂമ് സ്മോക്ക് ഇതൊക്കെയെന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഓക്സൈഡ് സൾഫർ ഓക്സൈഡ് ഒക്കെയാണ് കൂടുതലായിട്ടും വരുന്നത് കെമിക്കൽ പ്രോസസ്സ് വഴി ഫ്യൂം അല്ലെങ്കിൽ മിസ്റ്റ് ഒക്കെയാണ് ഫോം ചെയ്യുക പ്രധാനമായും അവിടെ വരുന്ന ഗ്യാസസ് ഗ്യാസ് ആൻഡ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പെട്രോളിയം ഓപ്പറേഷൻസ് ഡസ്റ്റ് മിസ്റ്റ് ഒക്കെ തന്നെയാണ് വരുന്നത് അവിടെയും കാർബൺ മോണോക്സൈഡിന്റെ അളവാണ് കൂടുതൽ വരിക അതുപോലെ തന്നെ മൈനിങ് പ്രോസസ് അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ഫീഡ് ഓപ്പറേഷൻസ് ഇതൊക്കെ ഓർഡർ ഓർഡർലെസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഓർഗാനിക് ഫോസ്ഫേറ്റ്സ് ഒക്കെയാണ് അവിടെ ഗ്യാഷ്യസ് എലമെന്റ്സ് ആയിട്ട് വരുന്നത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ക്രോപ്പ് സ്പ്രേയിങ് ആണ് നമ്മൾ കൂടുതലായിട്ട് അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ ക്ലോറിനേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ് അവിടെ എയർ എയർപൊലോട്ടൻ്റായിട്ട് വരുന്ന ഗ്യാഷ്യസ് എലമെന്റ് അതുപോലെ തന്നെ ന്യൂക്ലിയർ എനർജി പ്രോഗ്രാംസ് ഫ്യൂവൽ ഇൻഡസ്ട്രി ഫാബ്രിക്കേഷൻ ആവാം ഊർപ്പർ പ്രസിപിറ്റേഷൻ ആവാം ബോംബിങ് ഓപ്പറേഷൻസ് ആവും എന്തുവാണെങ്കിലും അവിടെ വരുന്നത് ഡസ്റ്റ് ആണ് കൂടുതലും വരുന്നത് ഡസ്റ്റ് ആണ് ഡസ്റ്റ് എന്ന് പറയുമ്പോൾ കെമിക്കൽസ് എന്ന് പറയുകയാണെങ്കിൽ അയോഡിൻ ആർഗൺ റേഡിയോ ആക്റ്റീവ് ഗ്യാസസ് അതുപോലെ തന്നെ ഫ്ലൂറൈഡ്സ് ഇതൊക്കെയാണ് അവിടെ വരുന്ന മെയിൻ ആയിട്ടുള്ള ഗ്യാസസ് ടൈപ്സ് ഓഫ് എയർ പൊല്യൂഷൻ ആണ് നമ്മളടുത്ത് പറയുന്നത് ടൈപ്സ് ഓഫ് എയർ പൊല്യൂഷനിൽ പ്രധാനമായും നാച്ചുറൽ എയർ പൊല്യൂഷൻ ആൻഡ് ആന്ത്രോപജനിക് എയർ പൊല്യൂഷൻ ആണ് പ്രധാനമായിട്ടും വരുന്നത് നാച്ചുറൽ എയർ പൊലൂഷൻ എന്ന് പറയുമ്പോൾ വോൾക്കാനോസ് ഡസ്റ്റ് ഫോറസ്റ്റ് ഫയേഴ്സ് വെറ്റ് ലാൻഡ്സ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന നാച്ചുറൽ എയർ പൊല്യൂഷൻ ഈ വെറ്റ് ലാൻഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും അവിടെ എങ്ങനെയാണ് എയർ പൊല്യൂഷൻസ് വരുന്നതെന്ന് അവിടെ വരുന്ന മൈക്രോർഗാനി ഓർഗാനിസംസ് ഇത് വരുന്ന കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ അവര് പുറന്തള്ളുന്ന കെമിക്കൽ ഗ്യാസുകളാണ് അവിടെ എയർ പൊലൂട്ടൻ ആയിട്ട് വരുന്നത് അതേസമയം ആന്ത്രോപോജനിക് എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ നിർമ്മിതി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എയർ പൊല്യൂഷൻസിനെയാണ് ആന്ത്രോപോജനിക് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ പ്രധാനമായിട്ടും വെഹിക്കിൾസ് തന്നെയാണ് അവിടെ പ്രധാനമായിട്ടും വരുന്നത് അതുപോലെ തന്നെ ഫർണസ് ഫ്ലൂ ഗ്യാസ് ചിമി ചിമിണി അതായത് നമ്മൾ ഈ ചിമ്മണിയിൽ നിന്ന് വരുന്ന ഗ്യാസുകളൊക്കെയാണ് അവിടെ കൂടുതലായിട്ടും പറയാൻ പറ്റുക പിന്നെ മൂന്നാമതായിട്ട് ആന്ത്രോപോജനിക്ക് പറയുമ്പോൾ നമുക്ക് ഇവാപറേറ്റീവ് സോഴ്സസും കൂടി പറയാം ഇവാപറേറ്റീവ് സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെസ്റ്റിസൈഡ്സ് പെർഫ്യൂംസ് അല്ലെങ്കിൽ ഹെയർ സ്പ്രേസ് ഇങ്ങനെ വരുന്ന ലൈക് പെയിന്റ് എയർ നമ്മൾ ചെയ്യില്ല അങ്ങനെയുള്ള പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വരുന്ന എയർ പൊലൂഷൻസിനെയും നമ്മൾ ഇവാപറേറ്റീവ് സോഴ്സസ് എന്നുള്ള കാറ്റഗറിയിലാണ് പറയുന്നത് പിന്നെ വരുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി എയർ പൊല്യൂഷൻ ആണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് സാധാരണഗതിയിൽ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് ഇങ്ങനെ വരുന്ന പ്ര ആദ്യമായിട്ട് പുറത്തുള്ളുന്ന അല്ലെങ്കിൽ എക്സോസ്റ്റ് അങ്ങനെയുള്ള വരുന്ന ഏജൻസി തന്നെയാണ് നമ്മൾ പ്രൈമറി എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുക ഇനി ഇവ തമ്മിൽ റിയാക്ട് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി എയർ പൊല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ മൂന്നാമത്തെ ടൈപ്പ് നമ്മൾ പറയുകയാണെങ്കിൽ ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ എയർ പൊല്യൂഷൻ ആണ് അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പറയാം ഔട്ട്ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടിന് പുറമെ വരുന്ന എയർ പൊല്യൂട്ടൻസ് നമ്മളിപ്പോൾ വണ്ടിയിൽ നിന്നാവാം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലാവാം അല്ലെങ്കിൽ അങ്ങനെ വരുന്ന എല്ലാ എയർ പൊലൂട്ടൻസിനും നമ്മൾ ഔട്ട്ഡോർ എയർ പൊല്യൂട്ടൻസും ഇൻഡോർ എന്ന് പറയുമ്പോൾ വീടിനകത്ത് വരുന്ന നമ്മൾ വീടിനകത്ത് ചിമ്മണി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വരുന്ന ഗ്യാസുകൾ അതൊക്കെയാണ് ഇൻഡോർ എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ദെൻ നാലാമതായിട്ട് എയർ പൊല്യൂഷൻ കോസ്ഡ് ബൈ ഹസാഡസ് എയർ പൊല്യൂട്ടൻസ് ആണ് ഈ കാറ്റഗറി പറയുമ്പോൾ അസാഡസ് ആയിട്ടുള്ള എയർ പൊലൂട്ടൻസ് തന്നെ അതായത് നമ്മൾ ഇതൊക്കെ ശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വരുന്ന കേടുകൾ പ്രത്യേകിച്ച് മാര്ഗമായിട്ടുള്ള ക്യാൻസർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള അസാഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള എയർ പൊലൂട്ടൻസ് ആണ് ഈ കാറ്റഗറിയിൽ വന്നത് അഞ്ചാമതായിട്ട് പർട്ടിക്കുലർ മാറ്റർ പൊല്യൂഷൻ ആൻഡ് ഗ്യാഷ്യസ് എയർ പൊലൂഷൻ ആണ് വരുന്നത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രധാനമായിട്ടും ഡസ്റ്റ് സ്മോക്ക് ആൻഡ് സ്യൂട്ടാണ് വരുന്നത് സൂട്ടാണ് വരുന്നത് നമുക്ക് അപ്പം സൈസ് ആണ് ഉദ്ദേശിക്കുന്നത് പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുമ്പോൾ ടെൻ എം എം ടു ടു പോയിന്റ് ഫൈവ് അതിന് താഴത്തേക്ക് വരാം നമ്മളിപ്പോൾ ഓരോ ഘട്ടം വരുമ്പോൾ നമ്മുടെ നോസിലൂടെ വരുമ്പോൾ നമ്മൾ ടെൻ എം എം വരുന്നതിനൊക്കെ താഴെയുള്ളത് നമ്മൾ ഫിൽറ്റർ ചെയ്യും അങ്ങനെ ഓരോ ഓർഗൻസിലൂടെ കടന്ന് എത്താൻ സാധ്യതയുള്ളത് ടു പോയിന്റ് ഫൈവ് മില്ലിമീറ്ററിന് താഴെ വരുന്ന പർട്ടിക്കുലേറ്റ് സൈസിലുള്ള എയർ പൊലൂട്ടൻസ് ആണ് നമ്മുടെ ലങ്സിലേക്ക് വരിക ഡീപ്പ് ലങ്സിൽ പോവുക അത് നമ്മുടെ അസുഖങ്ങൾക്ക് കാരണം വലിയ ഇത്തിരി കാര്യമായിട്ടുള്ള അസുഖങ്ങൾക്ക് തന്നെ അത് കാരണമാകുന്നതാണ് അതുപോലെ തന്നെ ഗ്യാഷ്യസ് പൊലൂ എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും സൾഫർ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് നൈട്രസ് ഓക്സൈഡ് നൈട്രജൻ ഓക്സൈഡ്സ് പിന്നെ ഓസോണി ഔത്രി എന്ന് പറയുന്ന കാറ്റഗറി ഒക്കെ നമുക്ക് ഗ്യാഷ്യസ് പൊലൂട്ടൻസിൽ നമുക്ക് പറയാൻ പറ്റും ആൻഡ് ലാസ്റ്റ് കാറ്റഗറി വോൾട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ അത് നാച്ചുറൽ ആയിട്ട് തന്നെ ഇവാപറേറ്റ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് വന്ന് അങ്ങനെ പൊലൂട്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആക്ടോൺസ് ബെൻസീൻ ഇതയിൽ ഗ്ലൈക്കോൾ ഫോർമാൽഡിഹൈഡ് ടോലൂൺ സൈലീൻ എന്ന് പറയുന്ന ഒക്കെ ഈ കാറ്റഗറിയിൽ പെടുന്നതാണ് നെക്സ്റ്റ് എയർ പൊല്യൂഷനിൽ പ്രധാനമായും വരുന്നത് ഇഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ആണ് നമുക്കതിനെ വളരെ ഈസി ആയിട്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കാം ഒരെണ്ണം ഹ്യൂമൺ ഹെൽത്ത് ആണ് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിന് വരുന്ന പൊലൂഷൻ ആണ് പിന്നെ മൂന്നാമതായിട്ട് എൻവയോൺമെന്റ് ആൻഡ് പ്രോപ്പർട്ടിക്ക് വരുന്ന എഫക്റ്റ് അവരുടെ എഫക്ട്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ കാറ്റഗറി ഹ്യൂമൻ ഹെൽത്ത് പറയുമ്പോൾ നമുക്കറിയാം ഹ്യൂമൻ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന ഒന്ന് പ്രധാനമായിട്ടും കണ്ടിന്യൂ അതുപോലെ തന്നെ നോസ് ആൻഡ് ത്രോട്ട് തന്നെ മോർട്ടാലിറ്റി റേറ്റ് ഇൻക്രീസിംഗ് മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് മോർബിഡിറ്റി റേറ്റ് അങ്ങനെ നമുക്ക് പറയാം അതുപോലെതന്നെ ക്രോണിക് പൾമറി ഡി ഡിസീസസ് നമുക്ക് വരുന്ന ലങ്സ് ഡിസീസസ് കാര്യങ്ങളൊക്കെ ആസ്മ ബ്രോങ്ങറ്റീസ് ഒക്കെ ഇതിന്റെ കാരണമായിട്ട് വരുന്നതാണ് അതുപോലെ കാർബൺ മോണോക്സൈഡ് കമ്പൈൻസ് വിത്ത് ഹിമോഗ്ലോബിൻ അങ്ങനെ വരുമ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇതാണ് അത് നമ്മുടെ ഓക്സിജനെ ബ്ലഡിലുള്ള ഓക്സിജൻ റീപ്ലേസ് ചെയ്യും ഈ കാർബൺ മോണോക്സൈഡ് അപ്പൊ ഇതൊക്കെ ഒരു പോയിസണസ് ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കാർസിനോജനിക് ഏജൻസ് കോസസ് ക്യാൻസേഴ്സ് ഇതൊക്കെയാണ് അതിന്റെ പ്രധാനമായിട്ടും നമ്മുടെ മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന പൊലൂട്ടൻസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആനിമൽസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പ്രീമച്യർ ഗ്രോത്ത് അല്ലെങ്കിൽ സപ്രസ്ഡ് ഗ്രോത്ത് പ്രീമച്യർ ഏജിങ് ആണ് സോറി സപ്രസ്ഡ് ഗ്രോത്ത് പ്രീമച്യർ ഏജിങ് നമുക്ക് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ലീഫ് ബ്ലീച്ചിങ് അതുപോലെ തന്നെ അത് ലീഫ് ബ്ലീച്ചിങ് എന്ന് പറയുന്നത് ഫോട്ടോസെന്തോസിസ് പ്രോപ്പറായിട്ട് നടക്കാണ്ട് വരുമ്പോൾ ഉള്ള ഒരു അസുഖമാണ് നമുക്ക് അറിയാലോ എയർ പൊലൂട്ടൺസ് വരുമ്പോൾ വരുന്ന ടെസ്റ്റ് കാരണം കൊണ്ട് ഫോട്ടോസിന്തസിസ് പ്രോപ്പർ ആയിട്ട് നടക്കില്ല ലീഫുകൾ നടക്കില്ല സോ അവിടെ വരുന്ന ഒരു പ്രധാന പ്രോബ്ലംസ് ആണ് അതുപോലെ ആസിഡ് ഡെപ്പോസിഷൻ ക്യാൻ ഡാമേജ് എക്വാട്ടിക് ലൈഫ് അതൊക്കെ നമുക്ക് ഇതിന്റെ കാരണമായിട്ട് തന്നെ പറയാം അതിന്റെ ആയിട്ട് ബന്ധം ഇവിടെ പറയുന്നതാണ് പിന്നെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് നമുക്ക് ഹ്യൂമണ് മനുഷ്യന്മാർക്ക് വരുന്ന പോലെ തന്നെ വരുന്ന ആനിമൽസ് വരുന്ന റെസ്പിറേറ്ററി പ്രോബ്ലംസും എയർ പൊലൂട്ടണിൻ്റെ ഭാഗമാണ് പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഡൽഹി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാര്യമായിട്ടുള്ള എയർ പൊല്യൂഷൻസ് വരുമ്പോൾ അവിടെയുള്ള ബേഡ്സ് കാര്യങ്ങളൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകും ഇതൊക്കെ ആനിമൽസിന്റെ ഹാബിറ്റേറ്റിനൊക്കെ ബാധിക്കുന്ന പ്രധാനമായിട്ടുള്ള ഫാക്ടേഴ്സ് തന്നെയാണ് ഇനി ലാസ്റ്റ് വൺ ഓൺ എൻവയോമെന്റ് ആൻഡ് പ്രോപ്പർട്ടി ഇഫക്ട്സ് ഓഫ് ഇഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം റെഡ്യൂസ്ഡ് വിസിബിലിറ്റി നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെ ആസിഡ് ഡെപ്പോസിഷൻ ക്യാൻ കോറൌട്ട് മെറ്റൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള കല്ലുകളൊക്കെ ഹീറ്റ് അവേ സ്റ്റോൺസ് ആൻഡ് ഓൺ സ്റ്റാറ്റ്യൂസ് ഒക്കെ പറയാം നമുക്ക് കയ്യിൽ പെട്ടെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഡീ കളർ ബിൽഡിങ്സ് അല്ലെങ്കിൽ ക്ലോത്ത് ഫാബ്രിക്സ് ഇതൊക്കെ എയർ പൊലൂട്ടൻസിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് വരുന്നതാണ് നമുക്ക് എയർ പൊലൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് ആണ് അടുത്ത് പറയുന്നത് കൺട്രോൾ മെഷേഴ്സ് ടു റിഡ്യൂസ് എയർ പൊലൂഷൻ എന്ന് പറയുമ്പോൾ എഫോറസ്റ്റേഷൻ മാത്രമാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു റെമഡി പറയുന്നത് സ്ട്രാറ്റജി പറയുന്നത് പിന്നെ നമ്മൾ സ്വയം സ്വീകരിക്കേണ്ട നിലപാടുകളാണ് പീരിയോഡിക് എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് അത് കൺട്രോളിംഗ് മെഷർ ആയിട്ട് പറയാൻ പറ്റില്ല എന്നിരുന്നാലും കൂടി നമുക്കത് പറയാം അഡോപ്ഷൻ ഓഫ് സ്ട്രിങ് ഇൻ പൊലൂഷൻ കൺട്രോൾ മെഷേഴ്സ് അതായത് നമുക്ക് പൊലൂട്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം അതുപോലെ തന്നെ റിഡക്ഷൻ ഇൻ ദ യൂസ് ഓഫ് കൺവെൻഷണൽ ഫ്യൂൽസ് കുറയ്ക്കാം നമുക്ക് കുറയ്ക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ നമുക്ക് അതുപോലെ തന്നെ പ്രൊമോഷൻ ഓഫ് യൂസ് ഓഫ് റിനുവബിൾ എനർജി സോഴ്സസ് ഇതൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം പക്ഷെ ഇതൊന്നും കൺട്രോളിംഗ് മെഷേഴ്സ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല എന്നിരുന്നാൽ കൂടി എയർ പൊല്യൂഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ മീൻസ് കുറയ്ക്കാൻ പറ്റില്ല അതായത് കൺട്രോൾ ചെയ്ത് നിർത്താനേ പറ്റുള്ളൂ അതാണ് പ്രധാനമായിട്ടും ഉള്ളതിന്റെ ഒരു വെല്ലുവിളിയായിട്ട് വരുന്നത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ കരുതുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ലൈഡ്സ് നോക്കി വൃത്തിയായിട്ട് തന്നെ അത് പ്രിപ്പയർ ചെയ്യുക കൂടുതൽ പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് കേസ് സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്ത് നല്ലൊരു എസ് ആയിട്ട് തന്നെ എയർ പൊലൂഷൻ ഒക്കെ എഴുതാൻ സാധിക്കുമെന്ന് കരുതുന്നു താങ്ക് യു